ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതുപോലത്തെ അവസ്ഥയാണ് കേരളത്തിന്. കൊറോണ പെരുകുന്നതിന് പിന്നാലെ അടുത്ത വെള്ളിടി. പ്രതിരോധ സംവിധാനത്തെ പോലും മറികടന്ന് ശരീരത്തിലേക്ക് കാർന്നിറങ്ങാൻ കരുത്തുള്ള മാറ്റങ്ങൾ സംഭവിച്ച 13 കൊറോണ വൈറസ് വകഭേദങ്ങൾ കേരളത്തിലുണ്ടെന്ന് കണ്ടെത്തി. ഇതിൽ തന്നെ N440 കെ എന്ന് പേരിട്ടിരിക്കുന്ന വകഭേദം കൂടുതൽ അപകടകാരി. അതീവ ജാഗ്രത ആവശ്യം. 2020 കൊറോണ കൊണ്ടുപോയെങ്കിൽ കേരളത്തിന്റെ 2021 മാരകമായ കൊറോണ വകഭേദങ്ങൾ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. കേരളത്തിൽ രോഗവ്യാപനം കൂടുകയാണ്. ഉടൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രം താക്കീത് നൽകിയിരിക്കുകയാണ്. അതിന്റെ കൂടെയാണിപ്പോൾ മാരകമായ വകഭേദങ്ങളും. മാസ്ക് ധരിച്ചാലും കൈകഴുകിയാലും ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചാൽ മാത്രമേ സ്ഥിതി നിയന്ത്രണ വിധേയമാകൂ. സെപ്റ്റംബറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശേഖരിച്ച 179 സാമ്പിളുകളിൽ N440 കെ കണ്ടിരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള സാമ്പിളുകളിൽ ചില ജില്ലകളിൽ 10% N440 കെ കണ്ടെത്തി. കഴിഞ്ഞ 3 മാസത്തിനിടെയാണ് ഈ വ്യാപനം വടക്കൻ ജില്ലകളിലും കോട്ടയത്തുമായി കൂടുതൽ കണ്ടെത്തിയത്. ഇവയ്ക്ക് എന്തെങ്കിലും തരത്തിൽ പരസ്പര ബന്ധമുണ്ടോ എന്നുള്ള സംശയത്തിലുമാണ്. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി നടത്തുന്ന ജനിതക ശ്രേണീകരണത്തിന്റെ ആദ്യ ഫലങ്ങൾ. 14 ജില്ലകളിൽ 2569 സാമ്പിളുകളിൽ 658 എണ്ണത്തിന്റെ ശ്രേണീകരണം നടത്തി. ഡിസംബർ ജനുവരി കാലത്തെ സാമ്പിളുകളാണിവ. ഇവയുടെ ജനിതക ഘടനയിൽ മൊത്തം 2174 വ്യതിയാനങ്ങൾ. ഇതിൽ 13 എണ്ണം ഇമ്മ്യൂൺ എസ്കേപ്പ് ശേഷിയുള്ളതും 5 എണ്ണം തീവ്രവ്യാപന ശേഷിയുള്ളതുമാണ്. 1 സാമ്പിളിൽ UK വകഭേദം കണ്ടെത്തിയെങ്കിലും പടരാതെ തടയാനായി. 113 സാമ്പിളുകളിലാണ് ഇമ്മ്യൂൺ എസ്കേപ്പ് ശേഷിയുള്ള മാറ്റങ്ങൾ കണ്ടെത്തിയത്. ഓരോ സാമ്പിളുകളിലും ഒന്നിലധികം ഇമ്മ്യൂൺ എസ്കേപ്പ് പ്രോട്ടീനുകൾ കണ്ടിട്ടില്ലാത്തത് ആശ്വാസകരമാണ്. ഒന്നിലധികമായാൽ സ്ഥിതി ഗുരുതരം. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ വകഭേദം ഇത്തരത്തിലുള്ളതാണ്. കൊറോണ വ്യാപനം തടയുന്നതിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആരോഗ്യമന്ത്രി KK ശൈലജയെയും കണക്കിന് പ്രഹരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കൊറോണയ്ക്കെതിരെ വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും ഓരോ ദിവസവും രോഗികൾ പെരുകുന്നു. കൊറോണ നിയന്ത്രണം താളം തെറ്റി നിൽക്കുകയാണ്. അത് മറച്ചുവെക്കുകയാണ് സർക്കാർ. കോവിഡ് ടെസ്റ്റുകൾ പോലും കേരളത്തിൽ പ്രഹസനമാണ്. ആന്റിജൻ ടെസ്റ്റുകൾ പോലും പ്രഹസനം തന്നെയാണ്. ഇക്കൂട്ടരാണ് PR വർക്ക് നടത്തി കൊറോണയ്ക്കെതിരെ പോരാടുന്നുവെന്ന് തള്ളിമറിച്ചത്. സർക്കാരിന്റെ പിടിപ്പുകേട് കേരളത്തെ വീണ്ടും കൊറോണയിലേക്ക് തള്ളിവിടുകയാണ്. കേരളം ഈ സ്ഥിതി തുടർന്നാൽ വരാനിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്ന് ഉടൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് താക്കീത്. ഇതിനിടെ ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ വകഭേദങ്ങളും ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അംഗോള, താൻസിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർക്കും ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്ന 2 പേർക്കും ജനുവരിയിൽ ദക്ഷിണാഫ്രിക്കയിൽ വകഭേദം സ്ഥിരീകരിച്ച ICMRI ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ വ്യക്തമാക്കി. ഈ മാസം ആദ്യം ബ്രസീലിൽ നിന്നെത്തിയ ആൾക്കാണ് ബ്രസീലിൽ വകഭേദം സ്ഥിരീകരിച്ചത്. നിലവിൽ ഇതിനെ ചെറുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിനിടെ കേരളത്തിലും മഹാരാഷ്ട്രയിലും റോക്കറ്റ് കണക്കിന് രോഗികൾ പെരുകുന്നത് വലിയ ആശങ്കയാണ്. കേരളത്തിൽ 13 മാരക വകഭേദങ്ങൾ കണ്ടെത്തിയതിനാൽ കേന്ദ്രം നേരിട്ട് ഇടപെടുമെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.